അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി, അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ കിതാബ് തുടങ്ങുന്നു. അല്ലാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഉംദ എന്ന് പറയുന്ന കിതാബ് ഞാൻ ആരംഭിക്കുന്നു. എങ്ങനെയുള്ള അല്ലാഹുവാണ് അർ റഹ്മാനി? ഈ ലോകത്ത് വൈപ്പെടുന്ന മുഅ്മിനീങ്ങൾക്കും വൈപ്പെടാത്ത കാഫിരീങ്ങൾക്കും ഗുണം ചെയ്യുന്നവനായ അർറഹീം. ഈ ലോകത്ത് വൈപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവനായ അൽഹംദു, സർവസ്തുതിയുമാകുന്നത് ലില്ലാഹി, അല്ലാഹുവിനാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ് റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ. വസല്ലല്ലാഹു, അല്ലാഹു ഗുണം ചെയ്യട്ടെ, അലാ സയ്യിദിന, നമ്മുടെ നേതാവിൻ്റെ മേൽ, മുഹമ്മദിൻ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, വഅലാ ആലിഹി, അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും, വസഹബിഹി, അവിടുത്തെ അനുയായികളുടെ മേലിലും, അജ്മഈൻ, എല്ലാവരുടെ മേലിലും. ഹാദാ, ഇതാകുന്നത് ഹൃദയത്തിൽ ക്രോഡീകരിക്കപ്പെട്ടത് മുഖ്തസറുൻ, ഒരു ചുരുക്കപ്പെട്ട ഗ്രന്ഥമാണ്. മുഖ്തസർ, ലഫ്ള് ചുരുങ്ങി മഅന അധികരിച്ച ഒരു ഗ്രന്ഥമാണ്. അല്ലഫ്തു ഹു, ഈ മുഖ്തസറിനെ ഞാൻ രചിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു നഖീബ് റഹിമഹുമുള്ള പറയാ, ഞാൻ ഈ മുഖ്തസറിനെ രചിച്ചു. ഫിൽ ഫിഖിഹി, കർമ്മശാസ്ത്രത്തിൽ. അലാ മദ്ഹബിൽ ഇമാമി ഷാഫിഈ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിൻ്റെ മേൽ. റഹ്മത്തുല്ലാഹി, അല്ലാഹുവിൻ്റെ കരുണ അലൈഹി, ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ മേൽ ഉണ്ടാവട്ടെ. വരിളുവാനുഹു, അല്ലാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും. യഖ്തസർത്തു, ഞാൻ ചുരുക്കി. ഫീഹി, ഈ മുഖ്തസർ, ഈ ഗ്രന്ഥത്തിൽ. അലാ ദിക്രി സ്വഹീഹി, സ്വീകാര്യമായതിനെ പറയുന്നതിൻ്റെ മേൽ. മിനൽ മദ്ഹബി, ഷാഫിഈ മദ്ഹബിൽ നിന്ന്. ഇന്ദ റാഫിഈ, റാഫി ഇമാമിൻ്റെ അടുക്കൽ. വൻ നവവി, നവവി ഇമാമിൻ്റെ അടുക്കലും. ഔ അഹദിഹിമാ, അല്ലെങ്കിൽ രണ്ടിൽ ഒരാളുടെ അടുക്കൽ. ഏത് സ്ഥിതിയിൽ? വഖദ് അദുക്കുറു, ചിലപ്പോൾ ഞാൻ പറയും. ഫീഹി, ഈ മുഖ്തസറിൽ. ഖിലാഫൻ, അഭിപ്രായ ഭിന്നതയെ, അഭിപ്രായ വ്യത്യാസങ്ങളെ. വദാലിക, ആ അഭിപ്രായ വ്യത്യാസത്തിനെ പറയൽ. ഇദഖ്തലഫ, വ്യത്യസ്തമായാൽ. തസഹീഹുഹുമാ, നവവി ഇമാമിൻ്റെയും റാഫി ഇമാമിൻ്റെയും സ്വീകാര്യത. സ്വഹീഹായ, ആ മസ്അല അഭിപ്രായ വ്യത്യാസമായാൽ. മുഖദ്ദീമൻ, ഞാൻ തന്നെ മുന്തിക്കുന്നവനായ സ്ഥിതിയിൽ. ലിത്തസഹീഹി നവവി, നവവി ഇമാമ് തസഹീഹാക്കിയതിനെ, നവവി ഇമാമ് സ്വീകാര്യത കൽപ്പിച്ചതിനെ ഞാൻ മുന്തിക്കുന്നവനായ സ്ഥിതിയിൽ ഞാൻ പറയും. ജാസിമൻ, ഞാൻ തന്നെ ഉറപ്പിച്ച് പറയുന്നവനായി. ബിഹി, നവവി ഇമാമിൻ്റെ തസഹീഹിനെ. ഫയകൂനു, അപ്പോൾ ആകും. മുഖാബിലുഹു, നവവി ഇമാമിൻ്റെ തസഹീഹിൻ്റെ എതിർ, നേരുവാട്ടിൽ, എതിർവശം. തസഹീഹ റാഫി, ഈ റാഫി ഇമാമിൻ്റെ സ്വീകാര്യത.
റാഫി ഇമാം സ്വീകാര്യത കൽപ്പിച്ചത് അതിൻ്റെ വിപരീതമായിത്തീരും. വസമ്മയിത്തു, ഞാൻ പേര് വച്ചുഹു ഈ മുഖ്തസറിന്, ഈ ചെറിയ ഗ്രന്ഥത്തിന്, ചുരുക്കപ്പെട്ട ഗ്രന്ഥത്തിന് ഞാൻ പേര് വച്ചു. ഉംദത്തസ്സാലിക്കി, ഉംദ ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അത്യാവശ്യമായത്. അസ്സാലിക്കി, അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്നവന്. വഉദ്ദത്ത അന്നാസിക്കി, വഉദ്ദത്ത ഒരുക്ക് സാധനം, സജ്ജീകരണം. അന്നാസിക്കി, ആരാധനയിലേക്ക് പ്രവേശിക്കുന്നവന്. അപ്പോൾ ഉംദത്തു സാലിക്കി വഉദ്ദത്തു നാസിക്ക് എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു, അത്രയുള്ളൂ. വല്ലാഹ, അല്ലാഹുവിനോട്, അസ്അലു ഞാൻ ചോദിക്കുന്നു, അയ്യം ഫഅ അല്ലാഹു ഉപകാരം ചെയ്യലിനെ, ബിഹി ഈ മുഖ്തസർ കൊണ്ട്, ഈ ചുരുക്കപ്പെട്ട ഗ്രന്ഥം കൊണ്ട്. അതായത് ഉംദത്തു സാലിക്കി വഉദ്ദത്തു നാസിക്കി എന്ന കിതാബ് കൊണ്ട്. വഹു അല്ലാഹു ആകുന്നത് ഹസബി, എനിക്ക് മതിയായവനാണ്. വ നിഅമ വളരെ നല്ലവനാണ്. അൽ വക്കീലു ഭരമേൽപ്പിക്കപ്പെട്ടവൻ. കിതാബു ത്വഹാറത്തി, ഇത് ശുദ്ധീകരണത്തെ വിശദീകരിക്കുന്ന കിതാബാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ പറഞ്ഞത് മുഖദ്ദിമ ആമുഖമാണ്. ഇവിടെ ഷാഫി ഇമാം, ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. ബഹുമാനപ്പെട്ടവരുടെ ഉപ്പാൻ്റെ പേര് ഇദ്രീസ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹിജറ 150 ജനിച്ചു, റജബ് മാസത്തിൽ. ഫലസ്തീനിലെ ഗുസ്സ എന്ന പ്രദേശത്ത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസമാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ഹിജറ 204 വഫാത്ത്, റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച, അസറിന് ശേഷം. ഈജിപ്തിൽ വച്ച് ബഹുമാനപ്പെട്ടവർ 54 പ്രായമുള്ള സമയത്ത് ഖറാഫ എന്ന സ്ഥലത്ത്, ഖറാഫത്തുൽ കുബ്ര, ഖറാഫത്തു സുഗ്ര, ഇങ്ങനെ രണ്ട് സ്ഥലമുണ്ട് ഈജിപ്തിൽ. ഖറാഫത്തു സുഗ്രയിലാണ് ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തത്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ആലിമു ഖുറൈശിൻ യംലഉ തിബാകൽ അർളി ഇൽമ, ഖുറൈശി ഗോത്രത്തിലെ ഒരു പണ്ഡിതൻ ഭൂമുഖത്തെ ഇൽമു കൊണ്ട് നിറക്കും. ഇത് റസൂലുള്ള പറഞ്ഞത് ഷാഫി ഇമാമിനെ പറ്റിയാണ് എന്ന് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഭൂമുഖത്ത് വിജ്ഞാനം പരത്തുന്നതിൽ ഖുറൈശി ഗോത്രത്തിൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ പോലെ വേറൊരു പണ്ഡിതനും ഉണ്ടായിട്ടില്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹു നൂറുൽ അബ്സാറിൽ, ഇസ്ആഫുർ റാഗിബീൻ, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ നബവി ഇമാമിനെയും റാഫി ഇമാമിനെയും ഉദ്ധരിച്ചു. നബവി ഇമാമിൻ്റെ യഥാർത്ഥ പേര് മുഹിയുദ്ദീൻ അബൂ സക്കരിയ യഹിയബ്നു ഷറഫുൻ നബവി. ഹിജറ 631 ഡമസ്കസിലെ നവ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. നവ എന്ന സ്ഥലത്ത് ജനിച്ചതുകൊണ്ട് നവവി എന്ന് ചേർത്തി പറയുന്നു. ഹിജറ 676 റജബ് മാസത്തിൽ നവ എന്ന സ്ഥലത്ത് വെച്ച് ബഹുമാനപ്പെട്ടവർ വഫാത്തായി. 46 പ്രായമാണ്.
ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ കരീം. സഹാബിയായ ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ റാഫി എന്നവരിലേക്കാണ് പരമ്പര ചെന്നെത്തുന്നത്. അതുകൊണ്ടാണ് റാഫിഈ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഹിജ്റ 623 ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ഹിജ്റ 623 അറുപത്തി ചില്ലാനും വയസ്സാണ് ബഹുമാനപ്പെട്ട റാഫി മാമനുള്ളത്. ബഹുമാനപ്പെട്ടവരുടെ ഒരു കറാമത്ത് രേഖപ്പെടുത്തുന്നത് കിതാബുകളൊക്കെ രചിക്കുന്ന സമയത്ത് വെളിച്ചമില്ലാത്തപ്പോൾ മുന്തിരിവള്ളി പ്രകാശിച്ചു. ഇയാനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥം വാള്യം 1 19 പേജിൽ കാണാം. ഞാനിത് വിശദീകരിച്ചത് തുടക്കത്തിൽ മദ്ഹബ് ഷാഫിഈ, ഷാഫി മാമിൻ്റെ മദ്ഹബ്, അതിലുള്ള ഫിഖ് ഗ്രന്ഥമാണ് ഉംദ. അപ്പോൾ ഷാഫി മാം ആരാണ്? അതേപോലെ നബവി മാമിൻ്റെയും റാഫി മാമിൻ്റെയും അഭിപ്രായം പറയും. ഈ അഭിപ്രായം പറയുന്നത് നബവി മാം റാഫി മാമും അഭിപ്രായ വ്യത്യാസമായാൽ നബവി മാം പറഞ്ഞ മസ്അല ഞാൻ സ്വീകാര്യത കൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം നബവി മാം ആരാണ്, റാഫി മാം ആരാണ് എന്ന് വിശദീകരിച്ചതാണ്. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന രീതി കിതാബിൽ പറയുന്നുണ്ട്. സ്വർണം വെള്ളി എന്നിവ കൊണ്ട് കഷ്ണം വെക്കപ്പെട്ട പാത്രങ്ങൾ, അതിൻ്റെ വിധികൾ വിവരിക്കുന്ന സ്ഥലത്ത് സ്വർണം കൊണ്ട് കഷ്ണം വെക്കപ്പെട്ടത് മുത്തലക്കൻ ഹറാമാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വക്കീല കൽ ഫില്ലത്തി, വക്കീല ഒരഭിപ്രായമുണ്ട് വെള്ളി കൊണ്ട് കഷ്ണം വെക്കപ്പെട്ടതിൻ്റെ വിധിയും ഇങ്ങനെ തന്നെയാണ്. അത് റാഫി മാമിൻ്റെ അഭിപ്രായമാണ്. അതേപോലെ കുളിയുടെ രൂപം വിവരിക്കുന്ന സ്ഥലത്ത് ശരീരത്തിൽ നജസുള്ളവൻ ആദ്യം അത് കഴുകുകയും പിന്നീട് കുളിക്കലുമാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ശേഷം വയക്ഫീലഹുമാ വസുലത്തും വാഹിദത്തും ഫിൽ അസഹി, പ്രബലഭിപ്രായം രണ്ടിനും ഒരു കൈകൾ മതി എന്ന് കാണാം. അത് റാഫി മാമിൻ്റെ അഭിപ്രായമാണ്. അതാണ് ചില സമയത്ത് ഞാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇൻഷാല്ലാ അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആമുഖമാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തത്. ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കിതാബ് ത്വഹാറത്തി, ഇത് ശുദ്ധീകരണത്തിനെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ അധ്യായങ്ങളും ഖണ്ഡികകളും ഉൾക്കൊള്ളുന്ന ഒരു ഇൽമ്, ആ ഇൽമിൻ്റെ ഒരു സമൂഹം, അതിനാണ് കിതാബ് എന്ന് പറയാം. ത്വഹാറത്ത്, തുഹാറത്ത്. ത്വഹാറത്ത് എന്നതിന് ത്വാഇനെ ലമ്മ് ചെയ്ത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വെള്ളം എന്നാണ്. എന്നാൽ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളെ, അതായത് അശണ്ടകളെ, വൃത്തികേടിനെ ശുദ്ധിയാക്കുക എന്നാണ് അർത്ഥം. ഈ ത്വഹാറത്ത് ഹിസ്സിയും മൈനവിയുമുണ്ട്. ഹിസി എന്ന് പറഞ്ഞാൽ നജസിനെ ശുദ്ധിയാക്കുന്നത്, എന്നാൽ മൈനവി എന്ന് പറഞ്ഞാൽ അസൂയ, പരദൂഷണ, മേശണി, ഇങ്ങനെയുള്ള ന്യൂനതകളെ തൊട്ട് ശുദ്ധിയാകുന്നതിനാണ് ത്വഹാറത്തു മൈനവി. നജസിനെ തൊട്ട് ശുദ്ധിയാകുന്നതിന് ത്വഹാറത്തുൻ ഹിസി എന്ന് പറയും. ഇമാം കല്യൂബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്.
അപ്പോൾ കിതാബ് ത്വഹാറത്തി, ഇത് ശുദ്ധീകരണത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന കിതാബാണ്. എന്തിനാണ് ത്വഹാറത്തിൻ്റെ അധ്യായത്തിനെ മുന്തിച്ചത്? അത്വഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി. അൽമിയാഹു അഖ്സാമുൻ, ശുദ്ധീകരണത്തിൻ്റെ വിശദീകരണത്തിൽ ആദ്യം വെള്ളത്തിനെ സംബന്ധിച്ചാണ് ചർച്ച. അൽമിയാഹു വെള്ളങ്ങളാകുന്നത്, മാ ഉഞ്ചമ്മ മിയാഹ് വെള്ളങ്ങളാകുന്നത്. അഖ്സാമൻ പല ഇനങ്ങളുണ്ട്. ഒന്ന് തഹൂർ, വ ത്വാഹിറുൻ രണ്ട് ത്വാഹിർ, വ നജിസുൻ മൂന്ന് നജസ്. ഫത്തഹൂറു, അപ്പോൾ തഹൂർ എന്ന് പറഞ്ഞാൽ ഹുവ, അത് അത്വാഹിറു ശുദ്ധിയുള്ളതാണ്. ഫി നഫ്സിഹി, അതിൻ്റെ തടിയിൽ സ്വയം. അൽ മുത്തഹിറു, ശുദ്ധിയാക്കുന്നതുമാണ്. ലി ഗൈരിഹി, മറ്റൊന്നിനെ, അതായത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമായ വെള്ളം. വത്വാഹിറു, ത്വാഹിർ എന്ന് പറഞ്ഞാൽ ഹുവ, അത് അത്വാഹിറു ശുദ്ധിയുള്ളത് തന്നെയാണ്. ഫി നഫ്സിഹി, അതിൻ്റെ തടിയിൽ സ്വയം ശുദ്ധിയുള്ളതാണ്. വലാ യുത്തഹിറു, അത് ശുദ്ധിയാക്കുന്നതല്ല. അഗയ്യറഹു, മറ്റൊന്നിനെ, അതായത് സ്വയം ശുദ്ധിയുണ്ട്. കഞ്ഞിവെള്ളം, ഇളന്നിവെള്ളം, സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റാത്തത്. ഇതിനാ ത്വാഹിർ എന്ന് പറയാം. വൻ നജിസു, നജസായത് എന്ന് പറഞ്ഞാൽ ഗയ്യറുഹുമാ, തഹൂറും ത്വാഹിറും അല്ലാത്തതാണ്. ഫലാ യജൂസു, അപ്പോൾ അനുവദനീയമല്ല. റഫഉ ഹദസിൻ, അശുദ്ധിയെ ഉയർത്തൽ. വലാ ഇസാലത്തു നജസിൻ, നജസിനെ നീക്കലും. ഇല്ലാ ബിൽ മാ, ഈ വെള്ളം കൊണ്ടല്ലാതെ. അൽ മുത്തലഖ്, ഈ മുത്തലഖായ തനി വെള്ളം കൊണ്ടല്ലാതെ. അശുദ്ധിയെ ഉയർത്താൻ, നജസിനെ നീക്കാൻ മുത്തലഖായ വെള്ളം തന്നെ വേണം. വഹുവ, മുത്തലഖായ വെള്ളമെന്ന് പറഞ്ഞാൽ അത്തഹൂറു, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതുമായ വെള്ളമാണ്. അല അയ്യ സിഫത്തിൻ കാന, ആ തഹൂറ് ഏത് ഗുണത്തിൻ്റെ മേലാണെങ്കിലും ശരി. മിൻ അസുലിൽ ഹിൽക്കത്തി, സൃഷ്ടിപ്പിൻ്റെ അതിൻ്റെ പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ. ഇവിടെ പറഞ്ഞ വിശദീകരണം, വെള്ളം തഹൂറുണ്ട്, ത്വാഹിറുണ്ട്, നജസുണ്ട്, ഇങ്ങനെ മൂന്ന് ഇനമുണ്ട്. സ്വയം ശുദ്ധിയുള്ളതും അതോടൊപ്പം മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ. അതിനാണ് മുത്തലക്കായ വെള്ളമെന്ന് പറയുന്നത്. എന്നാൽ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റാത്തതിന് ത്വാഹിർ എന്ന് പറയും. ഇത് രണ്ടുമല്ലാത്തതിന് നജസായ വെള്ളമെന്ന് പറയപ്പെടും. അതേപോലെ അശുദ്ധിയെ ഉയർത്താനും നജസിനെ നീക്കം ചെയ്യാനും മുത്തലക്കായ തനി വെള്ളം തന്നെ വേണം. അല്ലാത്ത വെള്ളം കൊണ്ട് അനുവദനീയമല്ല. മുത്തലക്കായ വെള്ളമെന്ന് പറഞ്ഞാൽ തഹൂറായ വെള്ളം തന്നെ. അതിൻ്റെ സൃഷ്ടിപ്പിൽ, പ്രകൃതിയിൽ അതിനുള്ള ഗുണം ഏതായാലും ശരി. ഒരുപക്ഷെ മധുരമുണ്ടാവും, അല്ലെങ്കിൽ പുളിയുണ്ടാവും, അല്ലെങ്കിൽ നിറം വെളുപ്പോ കറുപ്പോ ആയിരിക്കും, അല്ലെങ്കിൽ സുഗന്ധം ഉണ്ടാവും. ഇതൊന്നും പ്രശ്നമല്ല. അതിൻ്റെ പ്രകൃതി, അസല്, സൃഷ്ടിപ്പ്, അതിൽ ഏത് വിശേഷണങ്ങളുള്ളതാണെങ്കിലും തഹൂറാണോ, അത് മുത്തലക്കായ വെള്ളം തന്നെയാണ്. കടലിലെ വെള്ളം ഉപ്പുരസമാണ്. എന്നാൽ ഉപ്പ് അതിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് വിരോധമില്ല.
അശുദ്ധിയെ ഉയർത്തലും നജസിനെ നീക്കലും കറാഹത്താക്കപ്പെടും. ബിൽ മുഷമ്മസി, മുഷമ്മസ് കൊണ്ട്. വെയിലിൽ ചൂട്, ആ ചൂട് ഏറ്റുകൊണ്ട് വെള്ളം ചൂടായി. ഫിൽ ബിലാദി, നാടുകളിൽ. അൽ ഹാറത്തി, ചൂടുള്ള നാടുകളിൽ. ഫിൽ അവാനി, പാത്രങ്ങളിൽ. അൽ മുന്തബിഅതി, മേടി ഉണ്ടാക്കപ്പെട്ട. വഹിയ മുന്തബിഅത് എന്ന് പറഞ്ഞാൽ മാ ഒരു പാത്രമാണ്. യുത്തറക്കു, ആ പാത്രത്തിനെ മേടപ്പെടുമ്പിൽ. മത്വാരിക്ക്, ചുറ്റികകളെ കൊണ്ട്. ചുറ്റിക, അപ്പോ ഉഷ്ണമുള്ള രാജ്യങ്ങളിൽ മേടി ഉണ്ടാക്കപ്പെട്ട സ്വർണവും വെള്ളിയുമല്ലാത്ത പാത്രങ്ങളുണ്ടാവും, ലോഹപാത്രങ്ങൾ. അത് വെയിലിൽ വെച്ചാൽ ചൂട് ബാധിക്കും, അങ്ങനെ ആ വെള്ളം ചൂടാവും. അത് കറാഹത്താണ്, അതുകൊണ്ട് ഒന്നുകൊടുക്കൽ കറാഹത്താണ്. ഇല്ല ദഹബ സ്വർണമൊയ്കെ വൽ ഫില്ലത്ത വെള്ളിയുമൊയ്കെ. അപ്പോൾ സ്വർണവും വെള്ളിയുമല്ലാത്ത ലോഹപാത്രങ്ങളിൽ നല്ല ചൂടുള്ള നാടുകളിൽ മേടിയുണ്ടാക്കപ്പെട്ട ആ പാത്രം, അത് വെയിലത്ത് വെച്ചു. ആ വെയിലിൻ്റെ ചൂട് കൊണ്ട് വെള്ളം ചൂടായി. ആ വെള്ളം കൊണ്ട് വുളു ചെയ്യൽ കറാഹത്താണ്. വതസൂലു, ആ കറാഹത്ത് നീങ്ങുകയും ചെയ്യും. ബിത്തബിരീദി, തണുക്കൽ കൊണ്ട്. തണുത്തു കഴിഞ്ഞാൽ ആ കറാഹത്ത് നീങ്ങിപ്പോകും. ഇവിടെ മുഷമ്മസായ വെള്ളം കൊണ്ട് വുളു ചെയ്യൽ കറാഹത്താണ്. ശംസ്, സൂര്യൻ, അതാണ് ബിൽ മുഷമ്മസ്. ആ സൂര്യൻ്റെ വെയിലിൻ്റെ ചൂട് കൊണ്ട് ചൂടായ വെള്ളം. ഇവിടെ ശരീഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഷമ്മസ് കൊണ്ട് കറാഹത്താണ് എന്ന് പറഞ്ഞതിന് വലിയ അർത്ഥമുണ്ട്. ഈ ലോഹപാത്രങ്ങളിലേക്ക് ശക്തിയായ ചൂട് ബാധിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അയുക്കിൽ നിന്ന് ഒരു കൊഴുപ്പ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കും. ചൂടുള്ള സമയത്ത് അത് ശരീരത്തിലേക്ക് വരുമ്പോൾ പറ്റി നിൽക്കുകയും രക്തത്തിനെ തടസ്സപ്പെടുത്തുകയും മാത്രമല്ല അത് കാരണമായി വെള്ളപ്പാണ്ട് രോഗം വരെ ഉണ്ടായിത്തീരും. അപ്പോൾ ആരോഗ്യ സംരക്ഷണം ഒന്ന്, മറ്റൊന്ന് ശരീഅത്തിൻ്റെ നിയമമായതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്ന് പ്രതിഫലവും ഉണ്ട്. ഇവിടെ വുളൂഇന് ഉപയോഗിക്കലാണ് കറാഹത്ത്. ഇനി വസ്ത്രം, അത് കഴുകാൻ വേണ്ടിയിട്ട് ആ വെള്ളമെടുത്തു, അവിടെ കറാഹത്തില്ല. ഫൈല് എന്ന് പറയുന്ന ഉംദയുടെ ഷറഹിൻ്റെ ഗ്രന്ഥം ഞാൻ മേലെ പോസ്റ്റ് ചെയ്ത, അതിൽ പറയുന്നുണ്ട്, ശുദ്ധീകരണം നടത്തുന്നത് പോലെ തന്നെയാണ് കുടിക്കലും. കുടിക്കലും കറാഹത്താണ്. ഇവിടെ സൂര്യനിൽ നിന്ന് രണ്ട് രശ്മികൾ, അൾട്രാ വയലറ്റ് രശ്മികളും ഇൻഫ്രാറെഡ് രശ്മികളും ആ വെള്ളത്തിലേക്ക് സ്പർശിക്കുകയും, നമുക്കറിയാം ഓസോൺ പാളികൾക്ക് വിള്ളലുകൾ സംഭവിച്ചു, അതുകൊണ്ട് തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുമ്പോൾ ക്യാൻസർ വരെ ഉണ്ടായിത്തീരും. അപ്പോൾ ആ രശ്മികളൊക്കെ ഈ വെള്ളത്തിൽ തറയ്ക്കുമ്പോൾ അതിൻ്റെ അപകടങ്ങൾ ആ വെള്ളത്തിൽ ഉണ്ടാവുകയും ആ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ മുഷമ്മസായ വെള്ളം ഒഴിവാക്കണം. വുളു ചെയ്യാനും
കുളിക്കാനും, അതേപോലെ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ശ്രദ്ധിക്കണം. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നാമത്തെ ക്ലാസ് ഭാഗം.